പോരാടി ജയമെടുത്തതല്ല ഇവന്റെ കുഷ്ഠരോഗം കണ്ടിട്ട് ആളുകൾ കീഴടങ്ങിയതായിരിക്കാം ആ സാധ്യത. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നല്ലേ. ഇവൻ യുദ്ധത്തിന് പോകുമ്പോള് പാർട്ടി കുഷ്ഠരോഗിയാണെന്ന് അറിഞ്ഞാച്ച ആളുകൾ ഓടുന്നത്, തോറ്റു പിന്മാറി ഓടുന്നതല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ ജീവിതത്തില് ജയമെന്ന് തോന്നുന്നത് പലതും ജയമല്ല കേട്ടോ. നീ പോരാടി ജയിച്ചെടുത്തതല്ല, നീ യുദ്ധം ചെയ്ത് ജയിച്ചതല്ല, നിന്റെ കുഷ്ഠരോഗം കൊണ്ട് മാത്രം നേടിയെടുത്തതാണ്. അതിനെ ഒരു പദവിയാക്കി ആരും എന്ത് ചെയ്യരുത് എന്നരുത്. എനിക്കറിയാം ചിലപ്പോഴ് ബസ്സിൽ ട്രെയിനിലെ ഒത്തിരി യാത്ര ചെയ്യുമ്പോൾ മാരകമായ ഒരു രോഗം വരുന്ന ഒരു വാർത്ത ഒന്ന് അടുത്ത് നിൽക്കുന്നുണ്ട്, ഉടനെ മാറിക്കൊടുക്കും. അദ്ദേഹത്തെ ബഹുമാനിച്ച് മാറിയതല്ല, രോഗത്തെ പേടിച്ച് മാറിയതാ. നിങ്ങൾ ചെയ്യുമല്ലോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. തേർഡ് ക്ലാസ്സിലൊക്കെ കയറി യാത്ര ചെയ്യേണ്ടി വരുമ്പോഴേ ചിലപ്പോ ചില വാർത്തകൾ കയറി വരുമ്പം അടുത്ത് വന്ന് നിൽക്കുമ്പോഴ് മാറിയിട്ടിരിക്കാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അവിടെ വലുക്കെ എഴുന്നേറ്റ് സീറ്റ് കൊടുക്കുന്നത് ബഹുമാനിച്ചുകൊണ്ടല്ല, കുഷ്ഠരോഗം കണ്ട് പേടിച്ചെഴുന്നേറ്റതാ. ജീവിതത്തിലെ ബലഹീനത മുതലൊട്ട് കെട്ടിയെടുത്തിട്ട് ജീവിതത്തിന്റെ ബലഹീനത, ജീവിതത്തിന്റെ പോരായ്മകള്, ജീവിതത്തിന്റെ അക്രമങ്ങള്, ഒരു ബലഹീനതയെ മുതൽക്കൂട്ടാക്കി എടുത്തിട്ട് ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയെന്ന് അഭിമാനിക്കുന്ന വ്യക്തി ജീവിതമേ അതൊരു നേട്ടമല്ല, സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് കേവലം പുലമ്പുകയല്ല, ചില വ്യക്തി ജീവിതങ്ങളുടെ ജീവന്റെ ചരിത്രം ഞാൻ വിളിച്ചോളുകയാണ്. നിന്റെ ജീവിതത്തെ ദൈവത്തിന്റെ പരിശുദ്ധം വെളിപ്പെടുത്തുകയാണ്. നിന്നെ കണ്ട് ജീവിതങ്ങൾ ഓടി മാറുന്നത് നിന്റെ പരാക്രമം കൊണ്ടല്ല, പകരം നിന്നെ ഒറ്റപ്പെടുത്തുകയാണ്. അത് നിന്റെ ജയമായി എന്നറിവ്. ഇന്ന് രാത്രി വീടുന്നതിന് വേണ്ടി യേശുവിന്റെ അടുക്കിലേക്ക് വരൂ, ക്രൂസിംഗിലേക്ക് അടുത്ത് വരൂ, കർത്താവിന്റെ പാദപീഠത്തിൽ വീഴു, അവൻ നിനക്ക് അംഗീകാരം നൽകാൻ പോകുകയാണ്. When he heard the message, സൗഖ്യമാക്കുന്ന ഒരുവൻ ശമരിയിലുണ്ടെന്ന് കേട്ടപ്പോൾ he was willing to be healed. അവൻ സൗഖ്യം പ്രാപിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. ഇന്ന് രാത്രി പ്രശ്നങ്ങളാൽ, ഭാരങ്ങളാൽ, പ്രതിസന്ധികളാൽ ആരാലും സഹായിപ്പാൻ കഴിയാത്തതായ പ്രശ്നങ്ങളുടെ കൊണ്ട് നീറുന്ന സഹോദര സഹോദരി, do you want to be healed? നിനക്ക് പ്രശ്നത്തിൽ നിന്ന്, ഭാരത്തിൽ നിന്ന്, വിഷമസന്ധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ജനസ്ഥാക്കുളക്കടവിലെ കേസ് ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യനോട് കർത്താവ് ചോദിച്ചു, സൗഖ്യം പ്രാപിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? And he said, yes Lord. Nobody has ever asked that question to me. കഴിഞ്ഞ 38 വർഷമായി ഞാൻ ഈ കുളക്കടവിൽ കിടക്കുന്നു. ഒരു മനുഷ്യൻ പോലും സൗഖ്യം പ്രാപിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. You are the only one. അച്യുദ്ധവനോട് തൊടുത്തുവിട്ടത് നീ മാത്രമേ ഉള്ളൂ. നാഥാ, I really want to be healed. ഈ മനുഷ്യന്റെ മൂന്നാമത്തെ അവന്റെ അനുഗ്രഹത്തിന്റെ പദവിയിലൊക്കെ എത്തിച്ചേർന്നതിന്റെ മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് അവൻ സൗഖ്യം പ്രാപിപ്പാൻ അവൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. He wanted to be healed. He wanted to change his situation. He really wanted to have a tremendous change in his lifestyle. അവന്റെ ജീവിതത്തിൽ ഒരു സമൂലമായ വ്യത്യാസവും പരിവർത്തനവും എനിക്ക് വന്നേ മതിയാകുള്ളൂ എന്ന് അവൻ ആഗ്രഹിച്ചു. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 4. അതാഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ he made the steps for that. അവൻ അതിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ പലർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇരുന്നിടത്തിരിക്കത്തേ ഉള്ളൂ അല്ലേ. സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും നേരെ പോയി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ, ഇരിക്കുന്നിടത്ത് നിറങ്ങാൻ നമുക്കെന്തില്ല, മനസ്സില്ല. എന്നാൽ നാലാമത്തെ ഇവന്റെ ജീവിതത്തിൽ എവിടെ നിന്ന് ശ്രദ്ധിക്കുക, ഇവന്റെ അവസ്ഥ ഇവൻ അംഗീകരിക്കുകയും ഇവന്റെ ഭാരം ഇവൻ മനസ്സിലാക്കുകയും സൗഖ്യമാക്കുന്ന പ്രവാചകൻ ശബരിയിൽ ഉണ്ടെന്നവൻ ഗ്രഹിക്കുകയും സൗഖ്യമാകേണമെന്നുള്ള ആകാംക്ഷ ഇവന്റെ അന്തരാത്മാവിൽ വരികയും ചെയ്തപ്പോൾ he was willing to make the step for his healing. അവന്റെ സൗഖ്യത്തിന് വേണ്ടി ആവശ്യമായ ഏത് നടപടിയും സ്വീകരിപ്പാൻ അവൻ തയ്യാറായിരുന്നു. ഇന്ന് രാത്രി ആണ് ഞാൻ ചോദിക്കട്ടെ, നിന്നെ സൗഖ്യമാക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു, നിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് വിടുവിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിനൊരു സമൂല പരിവർത്തനം തന്ന് നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. Are you willing to take the first step? ആദ്യത്തെ പടിയെടുക്കുവാൻ നീ തയ്യാറാണോ? ആദ്യത്തെ പടിയെടുക്കുവാൻ
ஆண்டு எந்தும் செய்வான் நீ தயாரானோ. அங்கே எங்கள் நீ எழுந்த தெய்வத்தின் சன்னதி வந்து முழங்கால் முழக்கு. இயேசுவே ஞான தினம் தயாரான എന്റെ ജീവിതത്തിൽ എനിക്ക് രൂപാന്തരം ആവശ്യമാണ്. എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു വിടുതൽ എനിക്ക് ആവശ്യമാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഉദ്ധാരണം ആവശ്യമാണ്. ഞാനത് ചെയ്യുവാൻ തയ്യാറാണ്. ആദ്യത്തെ പടി ഞാൻ എടുക്കുന്നു. ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു. ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ എന്റെ ചിന്തയിൽ വന്ന മറ്റൊരു ചിന്ത കൂടെ പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇവൻ ഇത്രയും ധനാഢ്യനാണ്, സമ്പന്നനാണ്, വലിയ ആളാണ്. പ്രവാചകനെ വേണമെങ്കിൽ ഒരു ശുശ്രൂഷക്ക് അങ്ങോട്ട് വിളിക്കാമായിരുന്നു. ഒരു വിസായും ഒരു ടിക്കറ്റും അയച്ചു കൊടുത്ത പ്രവാചകൻ എവിടെ വന്നേനെ? നേരെ ഇവന്റെ അടുക്ക് വന്നേനെ അല്ലേ? നോ, അതല്ല ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും എന്ന് പറയുന്നത്. പ്രവാചകന്റെ അടുക്കിലേക്ക് ഇവൻ ചെല്ലുവാൻ തയ്യാറായി. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇവൻ ചെല്ലുന്നത് ശമര്യയിലേക്കാണ് എന്ന് പറഞ്ഞാൽ അരാം രാജാവിന്റെ യുദ്ധത്തിന്റെ കീഴിൽ പിടിക്കപ്പെട്ട് ആശ്രിത രാജ്യമായി കഴിയുന്ന, ശത്രു രാജ്യമായി കഴിയുന്ന, അടിമത്തത്തിൽ കഴിയുന്ന രാജ്യത്തിലെ ഒരു പ്രവാചകന്റെ അടുക്കൽ ചെന്ന് ഇവന്റെ പ്രശ്നത്തിന്റെ പരിഹാരം തേടുവാൻ തക്ക വണ്ണം ഇവൻ തന്നെത്താൻ ചെയ്യുവാൻ, താഴ്ത്തിക്കൊടുക്കുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സമർപ്പിച്ചു ഇവൻ തയ്യാറായിരുന്നു. നമുക്ക് പലർക്കും കഴിയാത്ത ആ ഒരു കാര്യമാണ്. സംഗതി ശരിയാ, പെന്തിക്കോസ്തുകാര് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമെന്ന് അറിയാം, സൗഖ്യം കിട്ടുമെന്ന് അറിയാം. പക്ഷെ ഹോളിൽ പോയി പ്രാർത്ഥിക്കാൻ തയ്യാറല്ല. വേണമെങ്കിൽ വണ്ടി വിട്ട് മാസ്റ്റർ വിളിച്ചേക്കാം അല്ലേ? No, he was willing to humiliate himself, to humble himself. അവൻ ദൈവത്തിന്റെ മുന്നാലെ വിടുതലിന് വേണ്ടി പ്രവാചകന്റെ മുന്നിലെ അവൻ തന്നെത്താൻ താഴ്ത്തുവാൻ അവൻ സന്നദ്ധനായിരുന്നു. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കട്ടെ. നിന്റെ വിടുതൽ നീ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തുമ്പോഴാണ്. ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് കടന്നു വന്ന് നിന്റെ കുറ്റങ്ങളെ സംബന്ധിച്ച്, നിന്റെ അകൃത്യങ്ങളെ സംബന്ധിച്ച്, നിന്റെ തെറ്റുകളെ സംബന്ധിച്ച്, നിന്റെ തോൽവികളെ സംബന്ധിച്ച്, നിന്റെ പരാജയത്തെ ഏറ്റുപറഞ്ഞ് ഞാനൊരു കുഷ്ഠരോഗിയാണ്, അയ്യോ ഞാനൊരു കുഷ്ഠരോഗിയാണ്, ഞാൻ ഇവിടെ കടന്നു വന്ന് നിങ്ങളെ രാജ്യം പിടിച്ചു എങ്കിൽ ഞാനൊരു കുഷ്ഠരോഗിയാണ്, എനിക്ക് വിടുതൽ ആവശ്യമുണ്ട്, എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു നിന്നെ തന്നെ നീ താഴ്ത്തുമോ? You can go back as healed. കുഷ്ഠരോഗിയായി വന്നവൻ സൗഖ്യമുള്ളവനായി മടങ്ങിപ്പോയി. കുഷ്ഠരോഗിയായി വന്നവൻ വിടുതൽ പ്രാപിച്ചവനായി മടങ്ങിപ്പോയി. ഇന്ന് രാത്രികാലം കർത്താവ് നിനക്കും വിടുതൽ തരുവാൻ ആഗ്രഹിക്കുന്നു. ഇസ്രയേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നെങ്കിലും അന്യജാതിക്കാരനായ ഈ ഒരു മനുഷ്യൻ മാത്രമേ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ കടന്നു വന്ന് അവന്റെ കുഷ്ഠരോഗത്തിന് വിടുതൽ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, ഉദ്ധാരണം പ്രാപിക്കുവാൻ അവനെ തന്നെ താഴ്ത്തുവാൻ തയ്യാറായി കടന്നു വന്നത്. ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിന് വിടുതലും ഭാരത്തിന് വിടുതലും പ്രതിസന്ധികൾക്ക് വിടുതലും നൽകിത്തന്ന്, നിനക്ക് ഉദ്ധാരണം നൽകി തരുവാൻ എന്റെ യേശു തയ്യാറാണ്. അവൻ പ്രവാചകന്റെ അടുക്കൽ വന്നു. അവസാനമായി ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൻ പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ He had some preconceived ideas. അവൻ എന്തൊക്കെയോ ചിലത് അവന്റെ ഉള്ളത്തിൽ വെച്ചുകൊണ്ടാ വന്നേ. ദൈവീക വിടുതൽ നിനക്ക് വേണമോ? നിന്റെ മനസ്സിൽ ദൈവത്തെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ച്, അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് നിനക്ക് മനസ്സിലുള്ള സകല ആശയങ്ങളും മാറ്റിവെച്ചിട്ട് വന്നാൽ ദൈവീക വിടുതൽ നിനക്ക് പ്രാപിക്കാം. This man has some preconceived ideas of what's going to happen. എന്താണ് അവിടെ സംഭവിക്കുവാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും പ്രവാചകൻ ചെയ്യുന്നത്, ഇന്നിന്ന രീതിയിലായിരിക്കും ഇവിടെ സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ള ചില നിത്യാധാരണകളോടുകൂടെയാണ് ഇവൻ പ്രവാചകന്റെ അടുക്കിലേക്ക് വരുന്നത്. പക്ഷേ ഇവൻ ധരിച്ചതുപോലെയല്ല സംഭവങ്ങൾ നീങ്ങിയത്. ദൈവത്തിന്റെ ഹിതപ്രകാരം നീങ്ങുവാൻ, ദൈവത്തിന്റെ ആലോചന അനുസരിപ്പാൻ ദൈവം നിന്നോട് എന്ത് പറയുന്നുവോ അത് പൂർണ്ണമായി ചെയ്യുവാൻ ഉള്ള സമ്പൂർണ്ണ ഒരുക്കം നിന്റെ ഹൃദയത്തിലില്ല എങ്കിൽ നീ ശൂന്യമായി മടങ്ങിപ്പോകും, നീ വെറുതെ മടങ്ങിപ്പോകും, നീ കുഷ്ഠരോഗിയായി തന്നെ മടങ്ങിപ്പോകും, നീ വന്നത് വെറുതെ ആയിരിക്കും. He was willing to take away all preconceived ideas about the prophet. പ്രവാചകനെ കുറിച്ച്, അവന്റെ ശുശ്രൂഷയെ കുറിച്ച് ഉണ്ടായിരുന്ന സകല മുൻവിധികളും മാറ്റിവെച്ചിട്ട് അവൻ എന്തു പറഞ്ഞു അത് പൂർണ്ണമായി അനുസരിക്കുവാൻ അവൻ തയ്യാറായി. അവനത് അനുസരിച്ചു. അതിന്റെ ഫലവും വിടുതൽ പ്രാപിച്ച്, സൗഖ്യം പ്രാപിച്ച്, ഉദ്ധാരണം പ്രാപിച്ച് ഒരു പുതിയ മനുഷ്യനായി അവൻ അവന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. God's promises are not in vain.
ശബരിയില് പ്രവാചകൻ എടുക്കൽ ചെന്നാൽ നിന്റെ കുഷ്ഠരോഗം മാറുമെന്ന് ആ ബാല്യക്കാരി പറഞ്ഞത് വെറുതെയായിരുന്നില്ല, നുണയായിരുന്നില്ല, വ്യാജമായിരുന്നില്ല. ഇറ്റ് വാസ് എ റിയാലിറ്റി ആൻഡ് ട്രൂത്ത്. അത് യാഥാർത്ഥ്യമായിരുന്നു. ഫോർ ഹും ടു ദോസ് ഹു ബിലീവ് ആൻഡ് ഒബേ. അനുസരിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും മാത്രം ദൈവത്തിന്റെ വചനം ഒരു യാഥാർത്ഥ്യമായ ജീവിതം. അല്ലാത്തവർക്ക് ഇതൊരു കെട്ടുകഥയായി തോന്നിയേക്കാം, അല്ലാത്തവർക്ക് ഇത് വ്യാജമായി തോന്നിയേക്കാം, അല്ലാത്തവർക്ക് മൂടന്മാരുടെ ഗ്രന്ഥമെന്ന് തോന്നിയേക്കാം. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവത്തിന്റെ വചനമാണ്, വിശ്വസിക്കുന്നവർക്ക് ഇത് രോഗശാന്തിയുടെ വചനമാണ്, വിശ്വസിക്കുന്നവർക്ക് ഇത് ജ്ഞാനത്തിന്റെ വചനമാണ്, വിശ്വസിക്കുന്നവർക്ക് രക്ഷക്കാനുള്ള ദൈവത്തിന്റെ ശക്തിയാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഈ നയമാൻ ഈ പ്രവാചകൻ പറഞ്ഞത് അനുസരിക്കാതെ അവന്റെ ദേശത്ത് മടങ്ങിപ്പോയിരുന്നെങ്കിൽ അവൻ ആ ദേശത്തെല്ലാം ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൾ നുണ പറഞ്ഞു വിട്ടതാണെന്നെ. പക്ഷേ വാസ്തവം അതല്ല. അനുസരിപ്പാൻ മനസ്സില്ലാത്തവർക്ക് ഇത് വ്യാജമായി ഭോഷത്വമായി നിലകൊള്ളുമ്പോൾ അനുസരിക്കുവാൻ മനസ്സുള്ളവർക്ക് രക്ഷയ്ക്കാനുള്ള ദൈവത്തിന്റെ ശക്തിയായി ഇത് വെളിപ്പെടുന്നു. ഇത് വിശ്വസിക്കുന്നവനും അനുസരിക്കുന്നവനും രോഗസൗഖ്യമുണ്ട്. ഇത് വിശ്വസിക്കുന്നവനും അനുസരിക്കുന്നവനും വിടുതലുണ്ട്. ഇത് വിശ്വസിക്കുന്നവനും അനുസരിക്കുന്നവനും രക്ഷയുണ്ട്. ഇത് വിശ്വസിക്കുന്നവനും അനുസരിക്കുന്നവനും ഉദ്ധാരണമുണ്ട്. ഇത് വിശ്വസിക്കുന്നവനും അനുസരിക്കുന്നവർക്കും അത്ഭുതങ്ങളുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലും ഇതിലെ വചനങ്ങൾ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് വാണ്ട്സ് ടു കീപ് ഹിസ് വേർഡ് ഇൻ യുവർ ലൈഫ് ഓൾസോ. നിന്റെ ജീവിതത്തിലും ദൈവം അവിടുത്തെ വചനം ഒരു യാഥാർത്ഥ്യമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു. ഹി വാണ്ട്സ് ടു പ്രൂവ് ഹിസ് വേർഡ് വിത്ത് യു. നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം തന്റെ വചനം ഒരു യാഥാർത്ഥ്യമായി വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നീ അത് വിശ്വസിച്ച് കടന്നു വരുമെങ്കിൽ, ഇന്ന് രാത്രി ദൈവീയ വിശ്വാസം ഏറ്റെടുത്ത് ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് അത്ഭുതം അനുഭവിപ്പാൻ ദൈവവചനത്തെ വിശ്വസിച്ചു വരുമെങ്കിൽ, ദിസ് വേർഡ് ഈസ് ഗോയിങ് ടു ബി എ റിയാലിറ്റി ഇൻ യുവർ ലൈഫ്. ഈ വചനം ഒരു യാഥാർത്ഥ്യമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഇസ്രയേൽ ജാതിക്കാരനല്ലാത്ത കേവലം പുറജാതിക്കാരനായ അരാം രാജ്യത്തിന്റെ സേനാധിപനായ നയമാൻ ആ ചെറിയ പെൺകുട്ടി പറഞ്ഞ വചനം വിശ്വസിച്ച് പ്രവാചകന്റെ അടുക്കൽ ചെന്ന് അവന്റെ പ്രശ്നത്തിന് പരിഹാരം നേടി ഒരു വിശ്വാസിയായി രൂപാന്തരം പ്രാപിച്ചവനായി മടങ്ങി വന്നു. ഇന്ന് രാത്രി വിടുതലിന് വേണ്ടി, നിന്റെ കുടുംബ സമാധാനത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിന്റെ രൂപാന്തരത്തിന് വേണ്ടി ഇന്ന് രാത്രി ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു. ഐ നീഡ് എ മിറക്കിൾ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു രൂപാന്തരം ആവശ്യമാണ്, അത്ഭുതം ആവശ്യമാണ്, വിടുതൽ ആവശ്യമാണ്, ദൈവത്തിന്റെ സൗഖ്യം എനിക്ക് ആവശ്യമാണ്, ദൈവിക ജീവൻ എനിക്ക് ആവശ്യമാണ്. സലാഹത്തില് ആ വിധവ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചതുപോലെ എന്റെ ജീവിതത്തിൽ അത്ഭുതം അനുഭവിപ്പാൻ, എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനുഭവിപ്പാൻ, എന്റെ ജീവിതത്തിൽ ദൈവത്തിനൊക്കെ ശക്തി അനുഭവിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാനായിട്ട് വിശ്വാസത്തോടെ മുൻപോട്ട് കടന്നു വരുന്ന വ്യക്തിജീവിതം ആരായിരുന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ്, എനിക്ക് നിന്റെ വചനത്തിന്റെ ശക്തി അറിയണം, എനിക്ക് വിടുതൽ അറിയണം, എനിക്ക് സമാധാനം അറിയണം. ഞാൻ ശൂന്യമായി തകർന്ന് തരിപ്പണമായി ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയും, യേശുവിനെ വിടുവിപ്പാൻ കഴിയും. ദയവായി മുൻപോട്ട് വന്നാട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ള വ്യക്തിജീവിതങ്ങൾ മുൻപോട്ട് വന്നാട്ടെ. കർത്താവ് നിന്നെ സഹായിപ്പാൻ ഇവിടെയുണ്ട്, യേശുവിനെ വിടുവിപ്പാൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി യാഥാർത്ഥ്യമായി ഞാൻ കഴിയും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ കടന്നു വരും, യേശുവിനെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്, കർത്താവിനെ വിടുവിക്കുവാൻ പോവുകയാണ്, യേശുവിന്റെ കരം അത്ഭുതത്തിന്റെ കരമായി നിനക്ക് വെളിപ്പെടുവാൻ പോവുകയാണ്. തകർന്ന നിന്റെ ജീവിതത്തെ, ശൂന്യമായ നിന്റെ ജീവിതത്തെ, ആർക്കും സഹായിപ്പാൻ കഴിയാത്ത നിന്റെ ജീവിതത്തില് ഇന്ന് രാത്രി യേശുവിന്റെ അത്ഭുതത്തിന്റെ ശക്തി കാണുവാൻ പോവുകയാണ്. പ്രാർത്ഥന ആവശ്യമുള്ള വ്യക്തി ജീവിതങ്ങള് ദയവായി മുൻപോട്ട് വരൂ. കർത്താവ് നിന്നെ വിടുവിപ്പാൻ പോവുകയാണ്. ഒരു രോഗമായിരുന്നെങ്കിൽ നീ സഹിച്ചേനെ, ഒരു പ്രശ്നമായിരുന്നെങ്കിൽ നീ സഹിച്ചേനെ. അതിനേക്കാൾ അതിഘോരമായ പ്രശ്നം കൊണ്ട്, അതിനേക്കാൾ ഒരു വലിയ പ്രശ്നം കൊണ്ട് നീ നീറി നിൽക്കുകയാണ്. നീ ഇവരെയും പുറത്തു പറയാത്ത ആ പ്രശ്നമില്ല.
Thank you.
السنة بعد عرفت سيدنا هاي تل سكتي واي في بلي بطا يبري يعني كده يتشاكل يشي تبس يعني من بدي السكتي واي سيدي مغلي يوم Yes, sir.